ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നേ. ഇനി എനിക്ക് അവനെ ഒന്ന് കാണണം, ഈശ്വര മഠത്തിലെ കണ്ണനെ. എന്റെ മോളെ തീരാ ദുഃഖത്തിലാഴ്ത്തി പുതിയ ഗോപികുമാരെ തേടിപ്പോയ ആ കൊള്ള കണ്ണനെ വിളിക്കവനെ. വേണ്ട, അമ്മ ഇപ്പൊ കണ്ണേട്ടനെ കാണണ്ട. കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അവൻ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. എന്റെ മോളെ എന്തിനാ നീ ഇങ്ങനെ ശിക്ഷിച്ചത്? നിന്നെയും നിന്റെ കുടുംബത്തെയും സ്വന്തം പോലെ അവൾ സ്നേഹിച്ചതല്ലേ, എന്നിട്ട് എന്താ നീ അവൾക്ക് തിരിച്ചു കൊടുത്തത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആന്റി, കാവ്യക്കും അക്കാര്യം ബോധ്യമുണ്ട്. തെറ്റ് ചെയ്യാതെ എങ്ങനെ ഒരു പെണ്ണ് ഗർഭിണിയായത്? അതല്ല, കുറ്റം നിന്റെ മേൽ തന്നെ ആരോപിക്കാൻ എന്താ കാരണം പറ? നീയും അവളും തമ്മിൽ അടുപ്പം ഉണ്ടായിട്ട് തന്നെയല്ലേ? ഏട്ടനോളൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ ആന്റി, അത് അവള് മുതലെടുത്ത് കഥയുണ്ടാക്കിയതാ. അപ്പോ അവളുടെ ഗർഭം ഒരു കള്ളക്കഥയാണെന്നാണോ നീ പറയുന്നേ? ആണെങ്കിൽ നിങ്ങൾ എന്തിനാ അവൾക്ക് ഈ വീട്ടിൽ ഇടം കൊടുത്തു? വലിഞ്ഞു കയറി വന്ന് കഥയുണ്ടാക്കിയവളെ അടിച്ചു പുറത്താക്കാൻ പാടില്ലായിരുന്നോ? ചില സിറ്റുവേഷൻസ് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീതുവിനെ ഇവിടെ താമസിപ്പിക്കേണ്ടി വന്നു. നന്നായിട്ടുണ്ട് നിന്റെ ഈ ഉത്തരം. ഈ സാഹചര്യത്തെ സമൂഹം വിളിക്കുന്ന പേര് അവിഹിതമെന്ന. ആന്റി ഇങ്ങനെയൊന്നും പറയരുത്. കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത എന്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ ആന്റിയെ കാണുന്നത്. എന്താടാ പറഞ്ഞേ, അമ്മയോ? ആ വാക്കുപോലും പറയാൻ നിനക്ക് അർഹതയില്ല. ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ 9 മാസം ചുമന്ന് പാല് കൊടുത്തും പിച്ച നടത്തിയും നല്ലത് ചൊല്ലിക്കൊടുത്തും വളർത്തി വലുതാക്കുന്നവളാ അമ്മ. ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ നിനക്ക് ആ സ്ഥാനം തന്നില്ലേ? ഞാൻ മകനെ പോലെ കരുതി സ്നേഹം തന്നില്ലേ? തിരിച്ചു നിനക്ക് ആ പരിഗണന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന തരാൻ നീ തയ്യാറാവില്ലായിരുന്നു. എന്റെ മകനാണെന്ന് പലവട്ടം പലരോടും ഞാൻ അഭിമാനത്തോടെ പറഞ്ഞതിൽ ഞാനിത് ഖേദിക്കുന്നു. നിന്നെ പോലൊരു മകൻ ഉണ്ടാകുന്നതിലും ഭേദം മക്കളെ ഉണ്ടാവാത്തതാ. എന്നെ ചതിച്ചതിലൂടെ നീ ഒറ്റക്കൊടുത്തത് മാതൃസ്നേഹത്തെ തന്നെയാ. സമ്മതിച്ചു, എന്നെ പോലൊരു മകൻ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്നെ പോലൊരു നീചനായ ഭർത്താവിനെ ഇനി ഒരു പെൺകുട്ടിക്കും കിട്ടാതിരിക്കട്ടെ. എന്നെ പോലൊരു ജ്യേഷ്ഠനെയോ പേരക്കുട്ടിയെയോ ആരും ആഗ്രഹിക്കാതിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം കൂടി എനിക്കറിയണം. ചെയ്തു പോയ തെറ്റുകൾക്ക് അമ്മ എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചാലും അതെന്തായാലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത് എന്ത് ശിക്ഷ അനുഭവിക്കണം? ഞാൻ ചെയ്യാത്ത തെറ്റിന് ഉമിത്തിയിൽ നീർന്നോ? ഞാൻ റെഡിയാ. ഇത്രയും ദിവസം ഉമിത്തിയിൽ നീറിയത് ഞാനും എന്റെ കുടുംബവുമാ. ഈശ്വരമഠത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അത്
അത്ര ഗുരുതരമല്ലെന്ന് നീയും എന്റെ മോളും ഈ നിൽക്കുന്ന അച്ഛമ്മയും എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പര ഒരു അപമാനം ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവില്ല. ഞാൻ പറയുന്നതേ നിന്റെ ഭാര്യയെ കുറിച്ചാ, എന്റെ മോൾ കാവ്യയെ കുറിച്ച്. ഇനി ഈ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്റെ മോൾക്കില്ല. ഈ നിമിഷം ഇവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് എന്റെ മോൾ എന്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് നിനക്കുള്ള ശിക്ഷയല്ല, നിന്നെയും നിന്റെ അച്ഛമ്മയും അന്ധമായി വിശ്വസിച്ചതിന് എനിക്കും എന്റെ കുടുംബത്തിനും ഉള്ള ശിക്ഷയാ. ഞങ്ങളത് അനുഭവിച്ചു തന്നെ തീർക്കണം. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? ചേട്ടനെ വിട്ട് കാവ്യച്ച വരുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ കരുതുന്ന പോലെ നമ്മളും അച്ഛമ്മയും ഒന്നുമല്ല ഇവരെ ചേർത്ത് വെച്ചത്, സാക്ഷാൽ ദൈവം. ദൈവം ദൈവം ഈ പ്രപഞ്ചത്തിലില്ല മോളെ. ഉണ്ടെങ്കിൽ തന്നെ അവരിങ്ങനെ വെറുതെ കണ്ണടച്ച് കിടന്നുറങ്ങുന്നവരാ. അല്ല അമ്മ, ഒന്നിവിടെ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്കൊന്നും ഇനി സംസാരിക്കാനില്ല, പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാവ്യം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം മോളെ, അതാ നല്ലത്. കാവ്യച്ചയ്ക്ക് അങ്ങനെ നമ്മുടെ കൂടെ വരാൻ പറ്റുമോ? ഈശ്വര മഠത്തിലെ സ്വത്തുക്കൾ മുഴുവൻ കാവ്യച്ചയുടെ പേരിലാണെന്ന് മറക്കണ്ട. പിന്നെ ഒരു സ്വത്തുക്കള് ലോകം മുഴുവൻ തരാന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭാര്യ ഭർത്താവിന് പങ്കുവെക്കാൻ തയ്യാറാവില്ല. ഒക്കെ കളഞ്ഞിട്ട് വാ എന്റെ കൂടെ. നമ്മുടെ വീട്ടിൽ അഭിമാനത്തോടെ ഉള്ളതിന്റെ പങ്ക് കഴിച്ച് ജീവിക്കാം നമുക്ക്. ഞാൻ വരില്ലമ്മ. ഇവിടെ ഈശ്വര മഠത്തിൽ കണ്ണേട്ടന്റെ ഭാര്യയായി ജീവിക്കുന്നതിൽ ഒരു അഭിമാന കേടും എനിക്കില്ല. ഒരു വലിയ പ്രതിസന്ധിയിൽ കണ്ണേട്ടനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും വരില്ല. എന്ന് വെച്ചാ ഞാൻ നിന്റെ ആരുമല്ലെന്നാണോ? അല്ല, അമ്മ എനിക്കെല്ലാമാണ്. വിവാഹദിനത്തിൽ രാവിലെ അമ്മ തന്ന ഉപദേശങ്ങൾ വേദവാക്യം പോലെ മനസ്സിൽ ഓർമ്മിച്ച ഞാൻ ഈ കുടുംബത്തിൽ ജീവിച്ചത്. ഈശ്വര മഠത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കലാക്ഷേത്രയെ തള്ളി പറയേണ്ടി വന്നാൽ അതുപോലും ചെയ്യണമെന്ന് അമ്മ തന്നെയല്ല എന്നോട് പറഞ്ഞത്. ഞാൻ ആരും തള്ളി പറയുന്നില്ല, എല്ലാവരെയും എനിക്ക് വേണം. അമ്മയും അച്ഛമ്മയും കണ്ണേട്ടനെയും ഒക്കെ. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. ഈ സമയത്ത് ഞാൻ കൂടെ നിൽക്കണ്ടേ അമ്മ? അതല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചു വിട്ടത്. കാവ്യമോള് പറഞ്ഞ സത്യവസ്തു, ഞാൻ പഠിപ്പിച്ച മൂല്യങ്ങൾ എന്റെ ചെറുമകൻ മറന്നുപോയി. പക്ഷെ നീ പറഞ്ഞു കൊടുത്തതെല്ലാം നമ്മുടെ കാവ്യമോക്കറിയാം. ആ മൂല്യങ്ങളുടെ പേരില അവൾ ഇന്ന് ഈ കുടുംബത്തിൽ നിൽക്കുന്നത്. അവളുടെ നന്മയ്ക്ക് മുന്നിൽ എന്റെ ശിരസ് കുനിയുകയാ. ഇത്തരം വാക്കുകൾ പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കാൻ മിടുക്കര നിങ്ങൾ, നിങ്ങളുടെ കൊച്ചുമൂല്യം. ഇതിലൊന്നും എന്നെ വീഴ്ത്താന്ന് നിങ്ങൾ കരുതണ്ട. മോളെ വാ, വാ എന്റെ കൂടെ. വരില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? കണ്ണേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഞാനാ. അത് തെളിയിക്കാതെ ഞാനിവിടെ നിന്ന് എങ്ങോട്ടും വരില്ല. മനസ്സിലായി?
എന്റെ മോൾ എന്നെക്കാൾ ഒരുപാട് വളർന്നു എന്ന് എനിക്ക് മനസ്സിലായി. കിട്ടിയ സൗഭാഗ്യങ്ങൾ എത്ര നാണം കെട്ട് ജീവിച്ചിട്ടായാലും മുമ്പോട്ട് നീ കൊണ്ടുപോയിക്കോ. പക്ഷേ അത് കാണാൻ ഞാൻ ഉണ്ടാവില്ല. എന്റെ വാക്കുകൾ ധിക്കരിക്കുന്ന നിനക്ക് ഇനി അമ്മയില്ല. ഞാൻ മരിച്ചു എന്ന് കരുതിക്കോ. നീ നിന്റെ ചേച്ചിക്ക് മാത്രാണോ, എനിക്കില്ലേ? എന്റെ വിഷമം എന്താ ആരും മനസ്സിലാക്കാത്തത്? അമ്മ നിന്നോട് പറഞ്ഞു വിടാടി. ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മ. എന്നെ വിട അമ്മ. അമ്മ എന്തിനാ ഈ വാശി? അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അമ്മ എനിക്ക് വേണ്ടെന്ന് ആരാ പറഞ്ഞേ? മാമ്മ അമ്മ ഇത്ര നേരം ഇരിക്ക, ഞാൻ എല്ലാം പറയാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ വീണ് മരിച്ച നിനക്കെന്താ? എന്നെ വിട. ഇല്ല, ഞാൻ വിടില്ല അമ്മ. വിടില്ലല്ലേ? അത്രക്കായ നീ അമ്മ. അമ്മ 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 നിക്ക്. എന്നെ ധർമ്മസങ്കടത്തിലാക്കിട്ട് അമ്മ പോകരുത്. എങ്കില് ഒരവസരം കൂടി ഞാൻ നിനക്ക് തരാം. വാ എന്റെ കൂടെ. ഈ വലിയ വീട് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് ചേരുന്നവരല്ല മോളെ. നമുക്ക് നമ്മളും നമ്മുടെ ബാധ്യതകളും മാത്രം മതി. നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നീ വാ എന്റെ കൂടെ. ഇപ്പോ വാ. ഞങ്ങൾക്ക് വേണം നിന്നെ, ഞങ്ങൾക്ക് മാത്രം. അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ? വാശി പിടിക്കും. കാരണം നിന്റെ ചേച്ചിയുടെ ജീവിതം കൊണ്ട ഈശ്വര മടങ്ങാറി കളിക്കുന്നത്. എന്താ എന്താ നിന്റെ തീരുമാനം? ഞാൻ അമ്മയുടെ കൂടെ വരാം. അമ്മ എന്നെ അനുവദിക്കണം. കണ്ണീട്ടിനോടും അച്ഛമ്മയോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ വരാം. വേണ്ട ചേച്ചി, അമ്മ ഞാൻ കൊണ്ടുപോയിക്കോളാം. നമ്മുടെ അമ്മ നിന്നെക്കാൾ കൂടുതൽ അറിയാമെന്ന എന്റെ വിശ്വാസം. ഈ അവസ്ഥയിൽ അമ്മ ഇവിടെ നിറങ്ങിയാൽ വീട് വരെ എത്തില്ല. അമ്മ സമാധാനിക്കും, ഞാനിപ്പോ വരും. ചാനലിൽ വാർത്ത വന്നപ്പോ മുതൽ ഞാൻ ഭയന്ന നിമിഷമായത്. കണ്ണിടനൊന്ന് വന്നേ. Thank you.
ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. തോന്നും. കാരണം നീ പറയാൻ പോകുന്നത് ആന്റിയുടെ കൂടെ വീട്ടിലേക്ക് പോവാണെന്നല്ലേ. പക്ഷെ എത്ര വിഷമം തോന്നിയാലും പോകാതിരിക്കാൻ നിനക്ക് പറ്റില്ലെന്നും എനിക്കറിയാം. കാരണം നീ പറയാൻ പോകുന്നത് ആന്റിയുടെ കൂടെ വീട്ടിലേക്ക് പോവാണെന്നല്ലേ. പക്ഷെ എത്ര വിഷമം തോന്നിയാലും പോകാതിരിക്കാൻ നിനക്ക് പറ്റില്ലെന്നും എനിക്കറിയാം. ആന്റി എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥന. കാരണം മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനം തന്നെയാ എന്റെ മനസ്സിൽ ഞാൻ ആന്റിക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയാം. അതുകൊണ്ട് മാത്രം അമ്മ പറഞ്ഞതൊക്കെ ഇതിലൊന്നും പറയാതെ കേട്ടു നിന്നതെന്ന് എനിക്കറിയാം. ഞാനല്ലേ, ഞാൻ മാത്രമല്ലേ അതറിയേണ്ടത്. അതെ, അതുകൊണ്ട് ഞാൻ നിന്നെ അറിഞ്ഞല്ലേ പറ്റൂ. ആന്റി ഇനിയും വിഷമിപ്പിക്കരുത്. എന്റെ സങ്കടം സാരമില്ല, സഹിക്കാൻ പറ്റും, സഹിച്ചോളാം ഞാൻ. ചേർത്തതല്ലേ നമ്മളെ, എന്നിട്ടും നമ്മുടെ മുമ്പിൽ മാത്രം എന്താ ഇത്രയധികം പ്രശ്നങ്ങൾ. എനിക്കും അറിയില്ല. ഒരു പക്ഷെ നീ വരുന്നതുവരെ ഈ ദൈവങ്ങളൊക്കെ നിഷേധിച്ചവനല്ലേ ഞാൻ, അതിന്റെ ശിക്ഷയാവും. അല്ല, എന്റെ ഭാഗ്യദോഷം ഇതൊക്കെ. സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് വിധിയില്ല കണ്ണേട്ട്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അക്കാര്യത്തിൽ. അമ്മയ്ക്കൊപ്പം എനിക്ക് പോയേ പറ്റൂ. പക്ഷെ ഇത് എന്നേക്കുമായുള്ള യാത്ര പറിച്ചിലല്ല. എനിക്കറിയാം, നമ്മളെ പിരിക്കാൻ പറ്റുന്നത് മരണത്തിന് മാത്രമാണ്. മരണത്തിനും നമ്മളെ പിരിക്കാനാവില്ല. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ച് തന്നെ മരിക്കും. വീട്ടിലൊരു അത്യാവശ്യം വന്ന് ഞാൻ പോയതാണെന്ന് കരുതിയാ മതി. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം, എത്രയും പെട്ടെന്ന്. എന്നെ ഈശ്വരമടത്തെയും പിരിഞ്ഞ് അധികകാലം കഴിയാൻ നിനക്കാവില്ല കാവ്യ. എനിക്കറിയാം, നാളെ തന്നെ നീ മടങ്ങി വരുമെന്ന്. അതെ, നാളെ തന്നെ ഞാൻ തിരിച്ചു വരും. അതെ, നാളെ തന്നെ ഞാൻ തിരിച്ചു വരും. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിക്കില്ല. സമയത്തും നമ്മുടെ മുഖത്തൊരു നിറകൺ ചിരിയുണ്ടല്ലോ, അത് മതി, അത് മാത്രം മതി നമുക്ക്. പോയിട്ട് വരാം. നിന്നെ യാത്ര അയക്കാൻ ഞാനും വരാം.
പറഞ്ഞയക്കാനായി നിന്നെ കലാക്ഷേത്രയിൽ നിന്ന് ഇറക്കുമ്പോ നിന്റെ കഴുത്തിൽ ഈ താലി ഇല്ലായിരുന്നു. അത് അഴിച്ചു വെച്ചിട്ട് വേണം നീ എന്റെ കൂടെ വരാൻ.